നമസ്കാരം സ്വാഗതം മൂന്നാം ലോക യുദ്ധ ഭീഷണി നിലനിർത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ആക്രമണം തുടരുകയാണ് ഈ ആക്രമണങ്ങളോട് ലോകരാജ്യങ്ങളുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവും രൂക്ഷമാവുകയാണ് ഏതെങ്കിലും ഒരു വിഭാഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും തന്നെ പൂർവാധികം ശക്തിയോടെ ആക്രമിക്കാനുള്ള കരുക്കളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം പിന്നിടുമ്പോഴും ഇപ്പോഴും യാതൊരു തരത്തിലുള്ള സമാധാനവും ഈ മേഖലകളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല വലിയൊരു ആപത്തിലേക്കാണ് ലോകം മുഴുവൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോഴിതാ ഇസ്രായേലിനെയും തിരിച്ചാക്രമിക്കാനായിട്ട് ഇറാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രണ്ടും വമ്പൻ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് മറ്റുള്ള രാജ്യങ്ങളെയും അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ അഞ്ചിന് മുൻപ് ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസിന് ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നവംബർ അഞ്ചിനാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുവരെ ഇസ്രായേലിന്റെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ ഇറാന്റെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ആക്രമിച്ചത് അതിനുശേഷം ഇറാൻ ഒതുങ്ങിയിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇപ്പോൾ ഇറാനെ അവിടെ നിന്ന് വരുന്ന ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ നിന്നാണ് വലിയൊരാക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്നാണ് വിവരം ഇറാനിലെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഒഴിവാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകൾ വഴി ആക്രമണം നടത്താനാണ് സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേലിനെതിരെ ഇരുന്നൂറിലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ശനിയാഴ്ച ഇസ്രായേൽ സൈനിക വിമാനങ്ങൾ ടെഹ്റാന് സമീപവും പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികളും മറ്റും ആക്രമിച്ചിരുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിൽ തയ്യാറെടുക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ഐതുൽ അലി ഗമേനി ദേശീയ സുരക്ഷാ സമിതിക്കും നിർദ്ദേശം നൽകിയതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ ഗമിനിയെ വിലയിരുത്തുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്രമണം കാരണമുണ്ടായ നാശനഷ്ടങ്ങൾ അവഗണിക്കാൻ കഴിയാത്തത്ര പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് നിഗമനത്തിൽ എത്തിയതിനു ശേഷമാണ് പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കാൻ മിസൈൽ നിർമ്മാണ പ്ലാന്റുകളിലും പ്രതിരോധ സംവിധാനങ്ങളിലും ഉടനീളമുള്ള ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ ഗമനിയോട് വിശദീകരിച്ചിരുന്നു നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് അവലോകനം ചെയ്തതിനു ശേഷം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അയത്തുല്ല ഖമീനി തിരിച്ചടിക്കാനുള്ള തീരുമാനം എടുത്തതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം നവംബർ അഞ്ചിന് മുൻപ് ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്താനാണ് ഇറാൻ തയ്യാറെടുക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി തന്നെയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും എടുത്തിരിക്കുന്നത് നിർണായകമായ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആക്രമണം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നുള്ളത് ഉറപ്പാണ് ചില നിബന്ധനകൾ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായാൽ വെടിനിർത്തലിന് തങ്ങളും തയ്യാറാണെന്ന് ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയിൻ ഗാസിം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിലെ സുരക്ഷാ കാബിനറ്റ് യോഗം ചേർന്ന് സാധ്യമായ വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതിനിടെയാണ് നയിം ഗാസിമിന്റെ പ്രസ്താവന പുറത്തുവന്നത് എന്നാൽ കിഴക്കൻ ലെബന നഗരമായ ബാൽബക്കിനെ ഇസ്രായേൽ ആക്രമിക്കുകയും മറ്റൊരു മുതിർന്ന ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതായി അറിയിക്കുകയും ചെയ്തു വടക്കൻ ഗാസയിലെ ബെയ് തലാഹിയിലുണ്ടായ വ്യോമാക്രമണത്തിനും എഴുപത്തിയഞ്ചു പേർക്ക് മറ്റു പലയിടത്തുമായി ഇരുപത് പേർക്കും വ്യാഴാഴ്ച ജീവൻ നഷ്ടമായി ഇതിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടത് നുസൈറാത്തിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിലാണ് കമൽ അധ്വാന് ആശുപത്രിക്ക് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും സംഭരിച്ച കെട്ടിടം അപ്പാടെ തകർന്നു നിരവധി ആശുപത്രി ജീവനക്കാർക്ക് പരിക്കേറ്റു ഗസയിലെ ഭൂരിഭാഗം ആശുപത്രികളും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കുകയോ പരിമിത തോതിലാക്കുകയോ ചെയ്തിട്ടുണ്ട് അവശേഷിക്കുന്നവ കൂടി തകർക്കുന്നതിനെതിരായ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെയാണ് ക്രൂരത തെക്കൻ ലബനാനിൽ വ്യത്യസ്ത ആക്രമണങ്ങളിലായി ആറ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചു പേരാണ് വ്യാഴാഴ്ച കൊല്ലപ്പെട്ടത് തലസ്ഥാന നഗരമായ ബേറൂത്തിനടുത്തുള്ള ദഹിയയിലും വ്യാമാക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേഖലയിൽ നിന്ന് ആളുകൾ മാറിപ്പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ആക്രമണമുണ്ടായത് ലബനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലും നാല് വിദേശ തൊഴിലാളികൾ ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടു ലബനിലെ സായുധ സംഘമായ ഇസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഒക്ടോബറിൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇസ്രായേൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ഇസ്രായേലുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരുമെന്ന ലബനന്റെ ടേക്കർ പ്രധാനമന്ത്രി നജീബ് മിഖാട്ടിയുടെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ആക്രമണം ലബനന്റെ തെക്കൻ മേഖലയിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ലബനനിൽ ആക്രമണം ആരംഭിച്ച ശേഷം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടതായും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു വടക്കൻ ഗാസയിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നത് ഏത് വിധേനയും തടയുകയെന്ന ലക്ഷ്യത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നൊന്നായി നശിപ്പിക്കുകയാണ് താൽക്കാലിക വെടിനിർത്തലിൽ നിന്ന് ഹമാസ് ആവർത്തിക്കുന്നുണ്ട് നിസ്സഹായരായ ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷിക്കുന്നതിന് പുറമെ ഭക്ഷണവും ചികിത്സയും തടഞ്ഞ് ഒരു നിലയ്ക്കും ജീവിക്കാൻ അത് അനുവദിക്കില്ലെന്ന ക്രൂര നിലപാടിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിനെല്ലാം എന്നാണ് അറുതി വരിക എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുകയാണ്